ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. അപ്പം നമ്മൾ രാവിലത്തെ സെഷനിൽ നമ്മൾ ബാക്കിയുള്ള പൊല്യൂഷനെ പറ്റിയിട്ടായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. നമുക്ക് ഇന്നത്തെ സെക്ഷൻ്റെ അകത്ത് ഇനി നമുക്ക് പൊല്യൂട്ടൻസ് ഓഫ് എൻവയോൺമെൻറ്റ്, എന്തൊക്കെയാണ് പൊല്യൂട്ടൻസ് അല്ലെ, എന്താണ് പൊല്യൂട്ടൻസ് എന്നൊക്കെ ഉള്ളത് ഡിസ്കസ് ചെയ്യാമാണ്. അപ്പോൾ പൊല്യൂട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ എനി സബ്സ്റ്റൻസ് വിച്ച് കോസസ് പൊല്യൂഷൻ. ഓക്കെ, എനി സബ്സ്റ്റൻസ് which causes pollution. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ഈ പൊല്യൂട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു സബ്സ്റ്റൻ്റ് ആയിക്കോട്ടെ പൊല്യൂഷന് കാരണമാകുന്നുണ്ടെങ്കിൽ, അത് നമ്മൾ ഈ പറഞ്ഞ ഏത് പൊല്യൂഷൻ ആയിക്കോട്ടെ, എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, സോയിൽ പൊല്യൂഷൻ, പിന്നെ നോയിസ് പൊല്യൂഷൻ അല്ലെങ്കിൽ റേഡിയോ ആക്റ്റീവ് പൊല്യൂഷൻ, ഇതിൻ്റെ അകത്ത് ഏതിൻ്റെ അകത്തും ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസ് ഇൻക്ലൂഡഡ് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ പൊല്യൂട്ടൻസ് എന്ന് പറയാം. ഓക്കെ, അത് നമുക്കറിയാം അതിൻ്റെ പല പല ടൈപ്സുകളുണ്ട്. അതായത് ഒന്ന് പറയുകയാണെങ്കിൽ നമ്മളെ ജിയോ കെമിക്കൽ, കെമിക്കൽ അല്ലെങ്കിൽ ജിയോ കെമിക്കൽ എന്ന് വെച്ചാൽ കെമിക്കൽ ഓർ ജിയോ കെമിക്കൽ, അതായത് മണ്ണിൽ തന്നെ ഉള്ളത് ഒന്നിക്കൽ കെമിക്കൽസ് അല്ലെങ്കിൽ ജിയോ കെമിക്കൽസ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡസ്റ്റ്. ഓക്കെ, നമ്മൾ പല പല തരത്തിലുള്ള സെഡിമെൻറ്റ്സ്, അതായത് അടിഞ്ഞുകൂടിയ സാധനങ്ങൾ. ഓക്കെ, അല്ലെങ്കിൽ ചെറിയ ചെറിയ ഗ്രിഡ്സ്, ഇതിനെയൊക്കെയാണ് നമ്മൾ അതിൻ്റെ എക്സാമ്പിളായിട്ട് പറയുന്നത്. പിന്നെ വേറെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ബയോട്ടിക് കമ്പണൻസ് ഓർ ഇറ്റ്സ് പ്രോഡക്റ്റ്, ബയോട്ടിക് കമ്പണൻസ് ഓർ ഇറ്റ്സ് പ്രോഡക്റ്റ്. ഓക്കെ, ബയോട്ടിക് കമ്പണൻസ് എന്ന് വെച്ചാൽ അറിയാലോ, നമ്മളെ മാലിന്യങ്ങൾ, ജൈവ മാലിന്യങ്ങൾ, അങ്ങനത്തെ സാധനത്തിന് ബയോട്ടിക് കമ്പണൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളെ ഫിസിക്കലായിട്ടുള്ള എന്തെങ്കിലും ഫാക്ടേഴ്സ്, അതിനെപ്പറ്റി ഞാൻ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ക്ലാസ്സിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു. നമ്മളുടെ ഇൻഡസ്ട്രീസിൻ്റെ പവർ പ്ലാന്റിൻ്റെ അകത്തൊക്കെ കൂളൻ്റ് ആയിട്ട് നമ്മൾ വാട്ടർ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ വാട്ടർ ഹീറ്റാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഹീറ്റായ വാട്ടർ എഗെയിൻ തിരിച്ച് നമ്മൾ വെള്ളത്തിൽ തന്നെ കളയുന്ന സമയത്ത് അതിൻ്റെ ഓക്സിജൻ ലെവലൊക്കെ കുറയുന്നു പറഞ്ഞിട്ട്, അതായത് നമ്മൾ ഹീറ്റൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് ഫിസിക്കൽ ഫാക്ടേഴ്സിൻ്റെ അകത്ത്. ഓക്കെ, അപ്പോൾ അത് മനുഷ്യന്മാർ ഇതിൻ്റെ അകത്ത് മാത്രമല്ല, നമ്മൾ അന്തരീക്ഷത്തിലേക്ക് അല്ലാണ്ട് നമ്മളെന്തെങ്കിലും കത്തിച്ചിട്ടൊക്കെയുള്ള ചൂട്, അതൊക്കെ ഇതിന് കാരണമാണ് ഫിസിക്കൽ ഫാക്ടേഴ്സിൻ്റെ അകത്ത് വരുന്നത്. അപ്പം നമുക്ക് ബേസിക്കലി നമ്മൾ പൊല്യൂട്ടൻസിനെ നമുക്ക് പലതരത്തിൽ ക്ലാസിഫൈ ചെയ്യാം. നമുക്കത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു സിമ്പിൾ ക്ലാസിഫിക്കേഷൻ പറഞ്ഞുള്ളൂ. നമുക്കൊരു ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷനിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, നമ്മൾ ടൈപ്സ് ഓഫ് പൊല്യൂട്ടൻസിനെ പറ്റിയിട്ട് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷനിൽ പോകണം. നമുക്ക് ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ നമുക്ക് എന്ത് ചെയ്യാം, കുറേ ഒരുപാട് തരത്തിൽ നമുക്ക് ഇതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ക്ലാസിഫിക്കേഷൻ 1 എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കുകയാണ്, ക്ലാസിഫിക്കേഷൻ ഓഫ് പൊല്യൂട്ടൻസ് ബേസ്ഡ് ഓൺ ബേസിസ് ഓഫ് നേച്ചർ. ഓക്കെ, ഒന്നാമത്തത് ബേസിസ് ഓഫ് നേച്ചർ, അത് എങ്ങനെയാണ് അത് കാണാനുണ്ടാവുക, അതിൻ്റെ ബേസ് ആയിട്ട് നമുക്കൊന്ന് ക്ലാസിഫൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ അതായിട്ടെടുക്കാം. അതിൻ്റെ അകത്ത് വരുന്നതെന്ന് വെച്ചാൽ ഒന്ന് ഗ്യാഷസ്, ലിക്വിഡ്, സ്റ്റേറ്റ്, സോളിഡ്സ്, നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഒന്ന് ബേസിക് നേച്ചർ, അതിൻ്റെ നേച്ചർ എന്ന് വെച്ചാൽ അതിൻ്റെ ഘടന എങ്ങനെയാണ്, അതായത് ഒന്നെങ്കിൽ സോളിഡ് വേസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ രണ്ടാമത് ലിക്വിഡ് വേസ്റ്റ് ആവാം, അതും അല്ലെങ്കിൽ മൂന്നാമത് നമുക്ക് പറയാൻ പറ്റുന്നത് ഗ്യാഷസ് ആയിട്ടുള്ള വേസ്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ മൂന്ന് തരത്തിൽ വേണമെങ്കിൽ അതിനാ നേച്ചറിൻ്റെ ബേസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് സോളിഡ് വേസ്റ്റിനെ നമുക്ക് എന്താക്കി എടുക്കുക, നമ്മളെ ഗാർബേജ്, അതായത് നമ്മളെ വീട്ടിൻ്റെ അകത്തുനിന്ന് ഒക്കെ വരുന്ന ഗാർബേജസ്, അല്ലെങ്കിൽ നമ്മൾ ഡസ്റ്റ്, അല്ലെങ്കിൽ നമ്മളെ ആഷസ്, ചാരം. ഓക്കെ, അല്ലെങ്കിൽ നമ്മളെ കൺസ്ട്രക്ഷൻ വേസ്റ്റ്, കോൺക്രീറ്റിൻ്റെ ഒക്കെ കൺസ്ട്രക്ഷൻ്റെ വേസ്റ്റ്. ഓക്കെ, അങ്ങനത്തെ സാധനങ്ങൾ, അല്ലെങ്കിൽ ഡെഡ് ആനിമൽസ്, അങ്ങനത്തെ പല പല വേസ്റ്റുകളെയാണ് നമ്മൾ സോളിഡ് വേസ്റ്റ് ചെയ്യുന്നത്. അതേസമയം ലിക്വിഡ് എന്ന് വെച്ചാൽ നമുക്കറിയാലോ, അത് ലിക്വിഡ് സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവും. ഏതൊക്കെ ആയിരിക്കും, നമുക്കറിയാം ആസിഡ് റെയിൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടല്ലോ. നമ്മളെ താജ്മഹലിൻ്റെ ഒക്കെ കേസിൻ്റെ അകത്ത് ആസിഡ് റെയിൻ പെയ്തെടുത്തായിരുന്നു, താജ്മഹലിൻ്റെ മാർബിളൊക്കെ കുറേയൊക്കെ നശിച്ചു പോയത്. അപ്പോൾ ആസിഡ്സ് അല്ലെങ്കിൽ ആൽക്കലി അല്ലെങ്കിൽ അഥവാ വേറെ എന്തെങ്കിലും പോയിസണസ് ആയിട്ടുള്ള എന്തെങ്കിലും സബ്സ്റ്റൻസ്, നമ്മളെ ഫെർട്ടിലൈസേഴ്സിൻ്റെ വെള്ളമോ അങ്ങനെയൊക്കെ, ഫെർട്ടിലൈസേഴ്സ് അല്ലെങ്കിൽ പെസ്റ്റിസൈഡ്സ്, ഇതൊക്കെയാണ് നമ്മൾ ലിക്വിഡിൻ്റെ അകത്ത് വരുന്നത്.
ആൻഡ് ഇൻ കേസ് ഓഫ് ഗ്യാസസ് എടുക്കണേ നമുക്കറിയാം കാർബൺ മോണോക്സൈഡ് സൾഫർ ഡയോക്സൈഡ് നൈട്രജൻ ഡയോക്സൈഡ് ഒക്കെ അപ്പം ഇതൊക്കെയാണ് നമ്മളെ അല്ലെങ്കിൽ നമ്മളെ സ്മോക്ക് ഇതൊക്കെയാണ് നമ്മളെ ഗ്യാഷസ് വേസ്റ്റിനകത്ത് വരുന്നത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസിഫിക്കേഷനിൽ പോകാം ഒന്നാമത് നമ്മൾ നേച്ചറാണ് അതിൻ്റെ ഘടന വെച്ചിട്ടാണ് പറഞ്ഞിട്ടുണ്ടായത് സെക്കൻഡ് നമുക്ക് നോക്കാം അതിൻ്റെ ഏതിലേക്ക് പോകാം ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഡീകമ്പോസിഷൻ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഡീകമ്പോസിഷൻ അതായത് ഡീകമ്പോസിഷൻ നടത്താൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ബേസിൽ നമ്മൾ പണ്ടോട്ടെ ജൂനിയർ ക്ലാസ്സസ് തൊട്ട് പഠിക്കുന്നതാണ് നമുക്കറിയാം ബയോ ഡീഗ്രേഡബിൾ രണ്ടാമത് നോൺ ഡീഗ്രേഡബിൾ ഇത് രണ്ടുമാണ് നമ്മളെ അതിൻ്റെ വേസ്റ്റിൻ്റെ അകത്ത് നമുക്ക് ക്ലാസിഫിക്കേഷൻ കൊടുക്കുക അതായത് ബയോഡീഗ്രേഡബിൾ അല്ലെങ്കിൽ ഡീഗ്രേഡബിൾ എന്ന് പറയുന്നത് നമ്മളെ ഭൂമിയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് എന്ത് സംഭവിച്ചോളും ഡീഗ്രേഡായി പോയിക്കോളും ഓക്കെ അത് ഭൂമിയായിട്ട് അലിഞ്ഞു ചേർന്നു അതിനെയാണ് നമ്മൾ ബയോഡീഗ്രേഡബിൾ എന്ന് പറയുന്നത് നോൺ ഡീഗ്രേഡബിൾ ആണ് നമ്മളെ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഓക്കെ നമുക്കതിനെ ഡീഗ്രേഡ് ചെയ്യാൻ പറ്റില്ല എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്ലാസ്റ്റിക് മാത്രമല്ല കേട്ടോ നിങ്ങൾക്കായിരിക്കാം പെട്ടെന്ന് മനസ്സിലോടാത്തൊരു സാധനം നമ്മളെ പേപ്പർ ഉണ്ടല്ലോ ഈ പേപ്പർ നോൺ ഡീഗ്രേഡബിളാണ് അത് മണ്ണിൽ നമ്മൾ കുഴിച്ചിട്ട് ഞാൻ അങ്ങനെ തന്നെ ഉണ്ടാവും അത് പക്ഷേങ്കിൽ ആരും ചെതല് വന്നിട്ട് അരിച്ചിട്ട് തിന്നോളും അത് പക്ഷേങ്കിൽ നമുക്ക് എന്ത് നമ്മളെ മണ്ണുമായിട്ട് അങ്ങനെ സാധാരണ രീതിയിൽ ലയിക്കാത്ത ഒരു ഐറ്റമാണ് ഈ പേപ്പർ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നോൺ ഡീഗ്രേഡബിള് ഡീഗ്രേഡബിള് അതിനെപ്പറ്റി സംസാരിച്ചു ഇനി നമുക്ക് ബേസിക്കലി നമുക്ക് നമ്മളെ ടോപ്പിക്കിലേക്ക് ശരിക്കുള്ള മൊഡ്യൂൾ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെ എയർ പൊല്യൂഷനാണ് ഫസ്റ്റ് മൊഡ്യൂൾ നമുക്ക് വന്നിരിക്കുന്നത് മെയിനായിട്ട് എയർ പൊല്യൂഷനെ പറ്റി സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോ നമുക്ക് അതിലേക്കൊന്ന് ഫോക്കസ് ചെയ്ത് നോക്കാം എയർ പൊല്യൂഷൻ്റെ എങ്ങനെയാണ് എയർ പൊല്യൂഷൻ എന്താണ് എയർ പൊല്യൂഷൻ എന്നൊക്കെയുള്ളത് അപ്പോൾ അറിയാം നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ ഫസ്റ്റ് കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അറ്റ്മോസ്ഫിയറിക് അല്ലെങ്കിൽ ആംബിയൻ്റ് ആയിട്ടുള്ള എയറിന് എന്തെങ്കിലുമൊക്കെ നമ്മൾ അഡ്വേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് ആവശ്യം അൺഡിസയറബിൾ ആയിട്ടുള്ള ഒരു എഫക്റ്റ് അതിൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ അതിനാണ് നമ്മൾ എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത് അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ സോളിഡ് ഇതാവാം ലിക്വിഡ് ആവാം അല്ലെങ്കിൽ ഗ്യാഷസ് ആവാം ഈ മൂന്നിൽ ഏത് വേണമെങ്കിലാവാം ഓക്കെ സാധാരണ ഡസ്റ്റ് വന്നു കഴിഞ്ഞാലും എയർ പൊല്യൂഷൻ ഉണ്ടാവും അതേപോലെ തന്നെ ലിക്വിഡിൻ്റെ കേസിലാണെങ്കിൽ എയർ പൊല്യൂഷൻ്റെ കേസിൽ നമുക്ക് എന്തൊക്കെ പറയാം നമ്മളെ ഫ്യൂംസ് ഒക്കെ ഉണ്ടല്ലോ ഓക്കെ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഈ ലിക്വിഡ് ആസിഡ് പാർട്ടിക്കിൾസ് മോളിക്യൂൾസ് അതിങ്ങനെ നമ്മളെ മോയ്സ്ചർ കണ്ടൻറ്റിൻ്റെ കൂടെ മിക്സായിട്ട് കിടക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ഗ്യാഷസ് സ്റ്റേറ്റിൻ്റെ അകത്ത് പറയാം സൾഫർ ഓക്സൈഡ്സ് നൈട്രജൻ ഈ സാധനങ്ങളൊക്കെ നമ്മളെ മിക്സായി കിടക്കുന്നത് ഇങ്ങനെ തന്നെയാണ് നമ്മൾ എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത് അപ്പം നമുക്ക് അതിൻ്റെ സോഴ്സസിനെ പറ്റി നമ്മൾ ജസ്റ്റ് ഒന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു നമുക്കതിൻ്റെ ശരിക്കുള്ള നമുക്കൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അതിൻ്റെ സോഴ്സസ് എന്തൊക്കെയാണ് നമുക്കൊന്ന് ക്ലാസിഫൈ ചെയ്ത് പറഞ്ഞു നോക്കാം സോ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ഞാൻ കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേഷനറി ആൻഡ് ഏരിയ സോഴ്സസ് സ്റ്റേഷനറി ആൻഡ് ഏരിയ സോഴ്സസ് എന്നാണ് പറയുന്നത് എന്തെങ്കിലും അറിയായിരിക്കും എന്താ ഉദ്ദേശം സ്റ്റേഷനറി എന്ന് വെച്ചാൽ നമുക്ക് അറിയുന്ന സാധനം തന്നെയാണ് ഇങ്ങനെ ആ ഒരു സ്ഥലത്തുനിന്ന് മാത്രം ഇങ്ങനെ സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്നത് ഏരിയ എന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ ഏരിയ എന്ന് വരുന്നു ഓക്കെ അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി നോക്കുകയാണെങ്കിൽ സ്റ്റേഷനറി സോഴ്സ് ഓഫ് എയർ പൊല്യൂഷൻ റെഫേഴ്സ് ടു എന്താണ് എമിഷൻ സോഴ്സ് ദാറ്റ് ഡസ് നോട്ട് മൂവ് അതൊരിക്കലും മൂവ് ചെയ്യില്ല അതൊരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ എമിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അല്ലെങ്കിൽ അതിനെ നമുക്ക് സ്റ്റേഷനറി സോഴ്സിനെ നമുക്ക് അല്ലെങ്കിൽ വിളിക്കാൻ പറ്റുന്ന പേരാണ് പോയിന്റ് സോഴ്സ് എന്ന് പറയാം ഓക്കെ പോയിന്റ് ആൻഡ് ഏരിയ അതാണ് രണ്ട് ക്ലാസിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി ചിന്തിക്കുകയാണ് സ്റ്റേഷനറിക്ക് ഒരു എക്സാമ്പിളാണ് നമ്മളെ പവർ പ്ലാന്റിനകത്ത് അവിടെ നിന്ന് വെച്ചാൽ ഒരു നിരന്തരമായിട്ട് ആ ഒരു പെർട്ടിക്കുലർ പോയിന്റ് എന്ന് നമുക്കറിയാം അതിൻ്റെ എക്സോസ്റ്റ് വഴി ഇങ്ങനെ നമ്മൾ ഹാനികരമായിട്ടുള്ള എയറിന് പുറന്തള്ളിക്കൊണ്ടിരിക്കുക അത് നമ്മളെ അറ്റ്മോസ്ഫിയർ എയറുമായിട്ട് മിക്സ് ചെയ്യാൻ സാധ്യതയുണ്ട് ഓക്കെ അല്ലെങ്കിൽ നമുക്ക് നമ്മളെ വീടുകൾ പവർ പ്ലാന്റ് പോയിട്ടില്ലെങ്കിൽ നമ്മളെ വീടിനെ പറ്റിയിട്ടാണ് ചിന്തിക്കുക നമ്മളെ വീട്ടിൻ്റെ അകത്തു നിന്നും അടുപ്പിൽ നിന്ന് ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് എയർ എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എങ്ങനെ കാർബൺ മോണോക്സൈഡ് ആയിട്ടും ഒക്കെ നമുക്ക് അറിയാം ഓക്കെ അപ്പോൾ അതിനെയൊക്കെയാണ് നമ്മൾ സ്റ്റേഷനറി സോഴ്സസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ഇനി അതേ സമയത്ത് തന്നെ നമുക്ക് നമ്മളെ ഈ റെസിഡൻഷ്യൽ വുഡ് ബേർണേഴ്സ് അതാണ് നമ്മളിപ്പം പറഞ്ഞിട്ടുണ്ടായത് നമ്മളെ വീടുകളിൽ ഉപയോഗിക്കുന്ന
സാധാ അടുപ്പുകൾ വുഡ് ബർണേഴ്സ് ഇതൊക്കെയാണ് ഈ സോഴ്സസിൻ്റെ അകത്ത് വരുന്ന മെയിനായിട്ടുള്ള കാര്യം. ഇനി അടുത്ത എന്തെങ്കിലും നമുക്ക് പറയാൻ പറ്റുമെന്ന് വെച്ചാൽ നമ്മളുടെ ഏരിയ സോഴ്സസ്, അതായത് ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് സ്റ്റേഷനറി ആയിട്ട് നിൽക്കാണ്ട് ഒരു ഏരിയനെ പറ്റി പറയുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത് ഏരിയ സോഴ്സസ് എന്ന് പറയുന്നത്. അതെങ്ങനെയാ, നമ്മളൊരു ബിൽഡിംഗ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും, ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ഒരു ബിൽഡിംഗ് ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള പല ഭാഗത്തു നിന്നായിരിക്കും നമ്മളെ എയറുമായിട്ട് സോഴ്സസ് വരുന്നത്. അതായത് കുറേ ഡസ്റ്റുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അവിടെ നമ്മൾ ബിൽഡിംഗ് പൊളിക്കുന്നതാണെങ്കിൽ, ബിൽഡിംഗ് ഉണ്ടാക്കുകയാണെങ്കിൽ അവിടെ ഡസ്റ്റ് ഉണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ വെൽഡ് ചെയ്യുന്ന സമയത്തൊക്കെ അവിടെ ഫ്യൂംസ് ഉണ്ടാവും. ഇതൊന്നും ആ പെർട്ടിക്കുലർ ഏരിയയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യമാണ്. അത് ചിലപ്പം ഇന്നുണ്ടാവാം, നാളെ ഇല്ലാതെടുക്കാം. അവിടെ സ്റ്റേഷനറി എന്ന് വെച്ചാൽ അവിടെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് അവിടെ നിന്ന് ആ പോയിന്റ് സോഴ്സ് നിന്ന് എപ്പോഴും വന്നുകൊണ്ടേയിരിക്കും. ഏരിയ സോഴ്സസ് എന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ ടൈമിലേക്ക് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ഇടക്കിടക്ക് വന്നുകൊണ്ടിരിക്കുന്ന സാധനത്തിനാണ് നമ്മൾ, അതിനെ നമുക്ക് നോൺ പോയിന്റ് സോഴ്സസ് എന്ന് വേണമെങ്കിൽ പറയാം. അതൊരു പെർട്ടിക്കുലർ പോയിന്റ് എന്നായിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ നമുക്കറിയാം, നമ്മൾ ചിലപ്പോൾ ഒരു സ്ഥലത്ത് വെൽഡ് ചെയ്യേണ്ടി വരും, ചില സ്ഥലത്ത് നമ്മൾ പൊളിക്കേണ്ടി വരും. അപ്പോൾ അവിടെ നിന്നൊക്കെ ഡസ്റ്റ് ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മളെ ഈ വെൽഡിങ്ങിൻ്റെ അകത്ത് നിന്ന് വരുന്ന ഫ്യൂംസ് ഉണ്ടാവാം. ഓക്കെ, അങ്ങനെ ഒരു പെർട്ടിക്കുലർ പോയിന്റ് എന്നല്ലാണ്ട് നമുക്ക് പല പല ഏരിയ എന്നായിട്ട് പറയാൻ പറ്റുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഏരിയ സോഴ്സസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പറയാം ഇതും അല്ലാണ്ട് നമ്മളെ വണ്ടികളുണ്ടല്ലോ, അപ്പോൾ അതാണ് ഞാൻ അടുത്ത ക്ലാസിഫിക്കേഷനായിട്ട് എടുക്കുന്നത്. നെക്സ്റ്റ് മൊബൈൽ സോഴ്സസ്, മൊബൈൽ സോഴ്സസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോവുക ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്കൊക്കെ, അതെന്ന് വെച്ചാൽ നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും അത് വരാം അല്ലേ. നമ്മൾ വണ്ടി എടുത്തിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ എക്സോസ്റ്റ് ഗ്യാസ് കണ്ടിന്യൂസ് ആയിട്ട് മൊബൈലായിട്ട് നമ്മൾ പോകുന്ന ത്രൂ ഔട്ട് പാത്തിൽ എന്ത് സംഭവിക്കുന്നുണ്ട്, പൊല്യൂഷൻ പരത്തിക്കൊണ്ടേ പോയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളെ ഇപ്പം നമ്മളെ ബോട്ട് അല്ലെങ്കിൽ കപ്പൽ ഇതിൻ്റെ അകത്തു നിന്നൊക്കെ എന്തുണ്ട്, ഈ കമ്പസ്റ്റൻ നടന്നിട്ട് ഗ്യാസസ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം മെയിനായിട്ട് നമ്മളെ മൊബൈൽ എന്ന് പറയുമ്പോൾ മൂവിങ് ആയിട്ടുള്ള സോഴ്സസിനെയാണ് നമ്മൾ മൊബൈൽ സോഴ്സസ് എന്ന് പറയുന്നത്. ഇനി അതും അല്ലെങ്കിൽ നമുക്ക് വേറൊരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ സോഴ്സസ് ആണ്. അഗ്രികൾച്ചറൽ സോഴ്സസ് ആണ്. സോ എങ്ങനെ തോന്നിയിട്ടുണ്ടോ അഗ്രികൾച്ചറൽ സോഴ്സസ് എങ്ങനെയാണ് അത് വരിക അല്ലേ? അഗ്രികൾച്ചർ എന്ന് വെച്ചാൽ നമുക്ക് നേച്ചറിന് ആവശ്യമുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതെങ്ങനെയാണ്, അതൊരു ഇതാവുക നമ്മളെ ഒരു പൊലൂട്ടൻ്റ് ആവുക. അതറിയാം നമുക്കൊക്കെ ഒന്ന് അറിയാം അങ്ങനെയാണ്. നമ്മൾ പെസ്റ്റിസൈഡ്സ് ഒക്കെ ഈ ലാർജ് സ്കെയിൽ അഗ്രികൾച്ചർ വലിയൊരു ഏരിയയിൽ അഗ്രികൾച്ചർ നടക്കുകയാണ് നേരിട്ട് നമുക്കിവിടെ ചിലപ്പോൾ നമ്മൾ മാൻ പവർ വെച്ചിട്ട് നമ്മൾ പെസ്റ്റിസൈഡ്സ് അളിക്കും. ആ സമയത്തും ചെറിയ രീതിയിൽ അത് അറ്റ്മോസ്ഫിയറായിട്ട് ലിങ്ക് ചെയ്യും. ചില സമയത്ത് നമ്മൾ വലിയ ഹെലികോപ്റ്ററൊക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുക. ഓക്കെ, ചില സമയത്ത് നമ്മൾ ഹെലികോപ്റ്ററൊക്കെ യൂസ് ചെയ്യും, എന്നിട്ടായിരിക്കും ഇത് സ്പ്രേ ചെയ്യുക ഇത് വലിയ വലിയ ഏരിയയിലൊക്കെ, വാസ്റ്റ് ഏരിയാസിലൊക്കെ. അപ്പോൾ അവിടെ നിന്നും നമുക്ക് എന്തുണ്ടാവും, ഈ ഒരു എന്താ നമ്മളുടെ ഈ പൊലൂട്ടൻസ് അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ സോഴ്സസ് എന്ന് പറയുന്നത് മെയിനായിട്ട് അത്. അത് അല്ലെങ്കിൽ നമ്മൾ വിളവെടുത്ത് കഴിഞ്ഞു എന്ന് വിചാരിക്കുക. വിളവെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഈ വിളവ് കഴിഞ്ഞിട്ടുള്ള ബാക്കി വരുന്ന സാധനങ്ങൾ ചിലപ്പോൾ നമ്മൾ കത്തിക്കുകയായിരിക്കും ചെയ്യുക. ഓക്കെ, അവിടെ നിന്ന് എന്തുണ്ടാവും, ഫ്യൂംസ് റിജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ആ അഗ്രികൾച്ചറൽ വേസ്റ്റ്, പെസ്റ്റിസൈഡ്സ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ അഗ്രികൾച്ചറൽ ബേസ്ഡ് ആയിട്ട് സോഴ്സസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് നാച്ചുറൽ സോഴ്സസ്. നാച്ചുറലായിട്ടും എന്ത് സംഭവിക്കാം, നമ്മളെ എയർ പൊല്യൂട്ട് ആവാം. അങ്ങനെ ഈ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറലായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് കാട്ട് തീയൊക്കെ അല്ലാണ്ട് ഫോറസ്റ്റ് ഫയർസ് ചിലപ്പം പെട്ടെന്ന് ഒരു കാരണമില്ലാണ്ടായിരിക്കും രണ്ട് മുളകൾ തമ്മിൽ കൂട്ടിയിടിച്ച് കഴിഞ്ഞാൽ കാട്ട് തീയൊക്കെ ഉണ്ടാവും. മുളകൾ തമ്മിൽ കണ്ടിന്യൂസ് ആയിട്ട് അറിഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് അറിയാം വോൾക്കാനിക് ആക്ടിവിറ്റി അല്ലെങ്കിൽ വോൾക്കാനിക് ഇറപ്ഷൻ കേട്ടിട്ടുണ്ടാവും. വോൾക്കാനിക് ഇറപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വോൾക്കാനിക് ആക്ടിവിറ്റീസ് നമുക്ക് എന്തു പറയാം, അല്ലെങ്കിൽ നമ്മളെ സ്റ്റോംസ് ഉണ്ടല്ലോ കൊടുങ്കാറ്റ്, അതും എന്തിൻ്റെ അകത്ത് വരുന്നതാണ്,
നമ്മളുടെ നാച്ചുറലായിട്ട് നമ്മളെ എയറിനെ പൊല്യൂട്ട് ചെയ്യുന്ന കുറച്ച് ഭാഗങ്ങളാണ്. ഒന്നുകിൽ സ്റ്റോംസ്, അല്ലെങ്കിൽ ഫോറസ്റ്റ് ഫയേഴ്സ്, അല്ലെങ്കിൽ വോൾക്കാനിക് ആക്ടിവിറ്റീസ്. ഓക്കെ, ഈ സാധനങ്ങളൊക്കെയാണ് നമ്മളുടെ നാച്ചുറൽ സോഴ്സസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്. സോ എഗൈൻ നമുക്ക് എയർ പൊല്യൂഷന്റെ പൊല്യൂട്ടൻസിനെ നമുക്കൊന്ന് ക്ലാസിഫൈ ചെയ്ത് നോക്കാം മെയിനായിട്ട്. ഓക്കെ, എയറിന്റെ മാത്രമാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് എയർ പൊല്യൂട്ടൻസ്, എയർ പൊല്യൂഷന് കാരണമാകുന്ന, സോറി, പൊല്യൂട്ടൻസ് ആണ്, പൊല്യൂഷൻ അല്ല, എയർ പൊല്യൂട്ടൻസ്. എയർ പൊല്യൂഷന് കാരണമാകുന്ന വസ്തുക്കളെ മാത്രം ഒന്ന് നമുക്ക് ക്ലാസിഫൈ ചെയ്ത് നോക്കാം. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഓക്കെ, ക്ലാസിഫിക്കേഷൻ ഓഫ് എയർ പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. എക്സാമിന് ചോദിച്ചിട്ടുണ്ട് മെയിനായിട്ട്. അപ്പം നമുക്ക് മെയിനായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒറ്റൊരു ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ ഉണ്ടാ ഞാൻ വലുതാക്കി എഴുതുന്നുണ്ട്. ഒന്ന് പ്രൈമറി, നമുക്കറിയാം പ്രൈമറിയാണ് ഒരു ക്ലാസിഫിക്കേഷൻ എങ്കിൽ നെക്സ്റ്റ് എന്തായിരിക്കും? സെക്കൻഡറി ആയിരിക്കും. സോ ഇതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് എയർ പൊല്യൂട്ടൻസ്. പൊല്യൂട്ടൻസ് ആണ് കാരണമാകുന്ന വസ്തുക്കൾ. ക്ലാസിഫിക്കേഷൻ ഓഫ് എയർ പൊല്യൂട്ടൻസിൻ്റെ അകത്ത് വരുന്നതാണ് ഒന്നുകിൽ പ്രൈമറി സോഴ്സസ് അല്ലെങ്കിൽ സെക്കൻഡറി സോഴ്സസ് എന്ന് പറയും. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം പ്രൈമറി സോഴ്സസ് എന്തായിരിക്കും. പ്രൈമറി സോഴ്സസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്ന് വെച്ചാൽ ഡയറക്ട്ലി പ്രൊഡ്യൂസ്ഡ് ആണ് ആൻഡ് എമിറ്റഡ് ബൈ എ പ്രോസസ് ഫ്രം സോഴ്സ്. നമ്മൾ എവിടെ നിന്നാണോ അത് ഉണ്ടാകുന്നത് അവിടെ നിന്ന് ഡയറക്ട്ലി പ്രൊഡ്യൂസ് ചെയ്യും ആൻഡ് എമിറ്റ് ചെയ്യും. അതിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ കത്തിക്കുന്ന സമയത്തുള്ള ചാരം, ഓക്കെ, ആഷസ്, അല്ലെങ്കിൽ ഇപ്പം പറഞ്ഞ വോൾക്കാനോ, വോൾക്കാനിക് ഇറപ്ഷൻ, അങ്ങനെയല്ലേ പറയുന്നത്, വോൾക്കാനിക് ഇറപ്ഷൻ. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ എതിൻ്റെ അകത്ത് വരുന്നത്, പ്രൈമറി സോഴ്സസിൽ വരുന്നത്, അല്ലെങ്കിൽ നമ്മളെ വണ്ടീൻ്റെ അകത്ത് നിന്ന് വരുന്ന കാർബൺ മോണോക്സൈഡ് ഡയറക്റ്റ്ലി ഉണ്ടാകുന്നതാണ്. നമ്മൾ വണ്ടി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന കാർബൺ മോണോക്സൈഡ്, ഇങ്ങനത്തെ എക്സോസ്റ്റ് നമ്മളെ, സോറി, കാർബൺ ഡയോക്സൈഡ് കാർബൺ മോണോക്സൈഡ് എന്ന് വെച്ചാൽ CO. സോ അതൊക്കെയാണ് നമ്മളെ മെയിനായിട്ട് ഡയറക്റ്റ്ലി ഉണ്ടാകുന്നത്. നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്നുള്ളത്. സസ്പെൻഡഡ് മാറ്റേഴ്സ് ആണ് നമുക്ക്, അതായത് നമ്മളെ അന്തരീക്ഷത്തിലുള്ള സസ്പെൻഡഡ് പർട്ടിക്കുലേറ്റ് മാറ്റേഴ്സ് എന്ന് പറയും. അതൊക്കെ നല്ല നല്ല ടേംസ് ആണ്, സസ്പെൻഡഡ് പർട്ടിക്കുലേറ്റ് മാറ്റേഴ്സ്, അതായത് SPM എന്ന് പറയും, സസ്പെൻഡഡ് പർട്ടിക്കുലേറ്റ് മാറ്റേഴ്സ്. അതായത് അതിൻ്റെ അകത്ത് വരുന്നതാണ് നമ്മളെ സ്മോക്ക്, ഫ്യൂംസ്, മിസ്റ്റ്, സ്പ്രേ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ കാർബൺ മോണോക്സൈഡ്, അല്ലെങ്കിൽ സൾഫർ ഡയോക്സൈഡ്, അല്ലെങ്കിൽ നൈട്രജൻ ഓക്സൈഡ്, അല്ലെങ്കിൽ നമുക്ക് ഈ വോൾക്കാനിക്, ഞാൻ പറഞ്ഞ വോൾക്കാനിക്, അതും അല്ലെങ്കിൽ ഹൈഡ്രോ കാർബൺസ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ. അത് നിങ്ങൾക്ക് അറിയുന്ന, മിക്കവാറും അറിയുന്ന ഒരു വകയല്ല പൊല്യൂട്ടൻസിൻ്റെ പേരവിടെ പരാമർശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും, ഇതൊക്കെയാണ് പ്രൈമറി എന്ന് പറയാം. പക്ഷേ ഇൻ കേസ് ഓഫ് സെക്കൻഡറി പൊല്യൂഷൻ്റെ കേസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രൈമറി ഒന്നോ രണ്ടോ പ്രൈമറി പൊല്യൂട്ടൻസ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സാധനമായിട്ട് മിക്സ് ചെയ്തിട്ട് ഉണ്ടാകുന്ന നമ്മളെ പൊല്യൂട്ടൻസിനെയാണ് നമ്മൾ സെക്കൻഡറി പൊല്യൂട്ടൻസിൻ്റെ അകത്ത് കേസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതായത് സെക്കൻഡറി പൊല്യൂട്ടൻസ് ആർ നോട്ട് ഡയറക്ട്ലി എമിറ്റഡ്, ഇത് ഡയറക്ട്ലി വരുന്ന സാധനമല്ല, റാദർ ദേ ഫോം ഇൻ എ അറ്റ്മോസ്ഫിയർ ബൈ കെമിക്കൽ ഇൻട്രാക്ഷൻ അമംഗ് പ്രൈമറി പൊല്യൂട്ടൻസ്. പ്രൈമറി പൊല്യൂട്ടൻസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സായിട്ട് പുതിയൊരു സബ്സ്റ്റൻസ് ഫോം ചെയ്യും കെമിക്കൽ റിയാക്ഷൻസ് വഴി. അങ്ങനെ ഉണ്ടാകുന്ന പൊല്യൂട്ടൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മളുടെ സെക്കൻഡറി പൊല്യൂട്ടൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനെപ്പറ്റി നോക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാമല്ലോ ഏതൊക്കെയാണ്, എന്തൊക്കെയാണ് എന്നൊക്കെ ഉള്ളത്. അതായത് നമുക്കറിയാം നമ്മൾ സൾഫ്യൂരിക് ആസിഡ്, അതായത് നമ്മളെ രാജാവ്, ആസിഡുകളിൽ രാജാവിനെയാണ് നമ്മൾ സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്നത്, അല്ലേ. അതായത് എങ്ങനെയാണ് അതിൻ്റെ H2SO4 കേട്ടിട്ടുണ്ടാവും. ആസിഡ്സിൻ്റെ അകത്തുള്ള കിങ് ഓഫ് ആസിഡ്സ് ആണ് നമ്മളെ സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്നത്. അത് അത്രയും പോയ്സണസ് ആയിട്ടുള്ള ആസിഡാണ്, പെട്ടെന്ന് നമ്മൾ എന്തവിടെ വെച്ച് കഴിഞ്ഞാലും അത് കരിച്ചുകൊണ്ടു. ബയോളജിക്കലായിട്ടുള്ള ഏത് ഐറ്റം അവിടെ വെച്ചാലും, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് വെച്ചാലടക്കം അത് ഉരുകി പോകും. അപ്പം അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് സൾഫ്യൂരിക് ആസിഡ് വരുന്നത്. പിന്നെ അല്ലെങ്കിൽ നമുക്ക് പറയാം എക്സ്ട്രാ ഫോം ചെയ്യുന്ന, നമ്മളെ
ഇത് തമ്മിൽ പ്രൈമറി ഇത് തമ്മിൽ മിക്സ് ചെയ്തിട്ട് ഉണ്ടാകുന്ന പർട്ടിക്കുലേറ്റ് മാറ്റേഴ്സ് പ്രൈമറി ഒന്ന് കൂടുതൽ വസ്തുക്കൾ ഒന്നിച്ച് ചേർന്നിട്ടുണ്ടാകുന്ന പർട്ടിക്കുലേറ്റ് മാറ്റേഴ്സ് അല്ലെങ്കിൽ നമുക്ക് പറയാം ഏതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് ഗ്രൗണ്ട് ലെവൽ ഓസോൺ എന്ന് പറയുന്നത് നമുക്കറിയാം ഓസോൺ പാളി നമുക്ക് നല്ല സാധനമല്ലേ ഓസോൺ നമ്മൾ O3 വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത് മൂന്ന് ഓക്സിജൻ നമുക്കറിയാം രണ്ട് ഓക്സിജൻ വരെ സാധാരണ ഭൂമിയിൽ ഉണ്ടാവാറ് ഭൂമിയിലെ കണ്ടീഷൻ വെച്ചിട്ട് നമുക്കറിയാം ഓസോൺ എന്ന് പറയുന്നത് നമ്മളുടെ അന്തരീക്ഷത്തിലെ ഏറ്റവും മുകളിലുള്ള പാളിയാണ് നമ്മൾ അൾട്രാ വയലറ്റ് രശ്മികളൊക്കെ തടഞ്ഞു നിർത്തുന്നു അറിയുന്നതായിരിക്കും നമ്മളിപ്പോൾ പണ്ട് കാലത്തൊക്കെ പഠിച്ചിട്ടുണ്ടാവും ഈ ക്ലോറോ ഫ്ലൂറോ കാർബൺസ് അവിടെ അന്തരീക്ഷത്തിലേക്ക് പോകുന്ന സമയത്താണ് ഇത് ഓസോൺ പാളികൾക്ക് ഡിപ്ലീഷൻ വരുന്നത് എന്നൊക്കെ പറഞ്ഞു പഠിച്ചിട്ടുണ്ടായിരുന്നു അത് അന്തരീക്ഷത്തിൻ്റെ പുറത്താണേ നമ്മൾ ഇതേ സാധനം നമ്മളെ ഭൂമിയിൽ എത്തിക്കഴിഞ്ഞാൽ അത് നമുക്ക് ഹാംഫുള്ളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഗ്രൗണ്ട് ലെവൽ ഓസോൺ എന്ന് പറഞ്ഞിട്ടുള്ളത് O3 തന്നെയാണ് പക്ഷേ ഗ്രൗണ്ട് ലെവൽ ഓസോൺ എന്ന് നമ്മൾ പറയും ഓക്കെ അതെങ്ങനെയായിരിക്കും ഗ്രൗണ്ട് ലെവൽ ഓസോൺ അതെന്ന് വെച്ചാൽ നമ്മളെ സൂര്യപ്രകാശമൊക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളെ ഓക്സിജൻ പാർട്ടിക്കിൾസും സൂര്യപ്രകാശമൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് നമ്മളെ ഓവർ ഹീറ്റൊക്കെ വരുന്ന സമയത്ത് അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കാനുണ്ട് അങ്ങനെ ഫോം ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ മാറ്ററാണ് ഈ ഗ്രൗണ്ട് ലെവൽ ഓസോൺ എന്ന് പറയുന്നത് അത് നമ്മളെ ഗ്രൗണ്ടിൽ തന്നെ ഓസോൺ പാളികൾ ഫോം ചെയ്യുക എന്നുള്ളത് ഓക്കെ അപ്പം ഇതൊക്കെയാണ് നമ്മളെ സെക്കൻഡറി പൊലൂട്ടൻസിൻ്റെ അകത്ത് നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത് അപ്പോൾ ഇതുവരെ പ്രശ്നമില്ലാന്ന് ഇരിക്കുന്നത് ഞാൻ പറഞ്ഞ ഓർമ്മ ഉണ്ടാവും പ്രൈമറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി ഉണ്ടാകുന്നതാണ് സെക്കൻഡറി എന്ന് വെച്ചാൽ ഭൂമിയിൽ തന്നെ കടന്നിട്ട് ഈ പ്രൈമറി പൊലൂട്ടൻസ് ഭൂമിയിൽ തന്നെ കുറച്ച് കാലം കടന്നിട്ട് അങ്ങനെ അതിൽ നിന്നും ഉണ്ടായി വരുന്ന ജനറേറ്റായിട്ട് വരുന്ന പൊലൂട്ടൻസിനെ നമ്മൾ സെക്കൻഡറി പൊലൂട്ടൻസ് കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ വെച്ചിട്ട് ജനറേറ്റായിട്ട് വരുന്ന പൊലൂട്ടൻസിനെയാണ് നമ്മൾ സെക്കൻഡറി പൊലൂട്ടൻസ് എന്ന് പറയുന്നത് ചിലപ്പം ചില സമയങ്ങളിൽ ഈ രണ്ട് പൊലൂട്ടൻസും കൂടി മിക്സായിട്ടും കാണാറുണ്ട് ഓക്കെ അതൊരു നോട്ടായിട്ട് മാത്രം അവിടെ സൂക്ഷിച്ചു വെച്ചോ ചില സമയത്ത് പൊലൂട്ടൻസ് നമ്മൾ ഇതിൻ്റെ മിക്സായിട്ടും പറയാറുണ്ട് ഓക്കെ ഇത്രയാണ് നമ്മളെ പ്രൈമറി പൊലൂട്ടൻസും സെക്കൻഡറി പൊലൂട്ടൻസും നമുക്ക് പറയാനുള്ളത് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് നമ്മൾ പോവുക അല്ലേ നമ്മളിപ്പം പറഞ്ഞ ഗ്രൗണ്ട് ലെവൽ ഓസോൺ എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ എന്താണ് എന്നൊക്കെ ഉള്ളത് നമുക്ക് അതിലേക്ക് നല്ല നീങ്ങാം അപ്പൊ അത് പഠിക്കുന്നതിനെ കാട്ടി മുമ്പിട്ട് നമുക്ക് അറിയേണ്ട ഒരു സാധനമുണ്ട് VOC എന്ന് പറഞ്ഞൊരു ടേം അതിന്റെ പേരാണ് നമ്മൾ ഇതിന്റെ ഷോർട്ട് ഫോം ആണ് എഴുതിയിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാല് വോളാറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ VOC അല്ലെങ്കിൽ വോളാറ്റൈൽ ഓർഗാനിക് കമ്പോണൻസിനെയാണ് നമ്മൾ VOC എന്ന് വിളിക്കുന്നത് ഈ ഒരു VOC എന്ന് പറഞ്ഞ സാധനം പ്ലസ് നമ്മളുടെ നൈട്രജൻ ഓക്സൈഡ് ഉണ്ടല്ലോ ഓക്കെ NO NOx ഏതായിരുന്നെങ്കിലും ആവട്ടെ NO ആയിരിക്കാം NO2 ആയിരിക്കാം അതായത് നൈട്രജൻ്റെ ഓക്സൈഡ്സ് ഓക്കെ നമുക്ക് തൽക്കാലം അതിനാ നൈട്രജൻ ഓക്സൈഡ്സ് എന്ന് പറയാം ഡയോക്സൈഡ് ആണോ പെറോക്സൈഡ് ആണോ നോക്കൊന്നും പറയുന്നില്ല നൈട്രജൻ ഓക്സൈഡ്സ് ഇത് രണ്ടും കൂടി സൂര്യപ്രകാശത്തിലിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ബൈ പ്രൊഡക്റ്റ് കിട്ടാറുണ്ട് ഓക്കെ ഇത് രണ്ടും കൂടി സൺലൈറ്റുമായിട്ട് നിരന്തരമായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ബൈ പ്രൊഡക്റ്റ് കിട്ടും അതാണ് നമ്മളുടെ ഗ്രൗണ്ട് ലെവൽ ഓസോൺ എന്ന് പറയുന്നത് ഓസോൺ അഥവാ O3 ഓക്കെ എങ്ങനെ ഉണ്ടാവുന്നതെന്ന് മനസ്സിലായല്ലോ നമ്മളുടെ അതൊക്കെയാ നമ്മളുടെ വോളാറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് നമുക്കറിയാലോ ഹൈഡ്രോ കാർബൺസിനെയാണ് നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് ഹൈഡ്രജനും കാർബണും ഒക്കെ കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു വസ്തുവിനെയാണ് അതിൻ്റെ അകത്ത് നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്കറിയാം ഇപ്പൊ CH3 അല്ലെ CH4 ഇതൊരു ഹൈഡ്രോ കാർബണാണ് അല്ലെങ്കിൽ CH3COOH എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പണ്ട് ഫിസിക്സ് കെമിസ്ട്രിയിൽ പഠിച്ചത് ഇതൊക്കെയാണ് ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് അപ്പൊ ഈ ഓർഗാനിക് കോമ്പൗണ്ട്സ് വോളാറ്റൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാറി നടക്കുന്നു ഓക്കെ വോളാറ്റൈലിന്റെ പ്രത്യേകത അറിയില്ല നമ്മളിപ്പം
വോളാറ്റൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ പെട്രോൾ ഹൈലി വോളാറ്റൈൽ ആണെന്ന് പറയും, അതേസമയം ഡീസൽ അത്രത്തോളം വോളാറ്റൈൽ അല്ല. നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ സാനിറ്റൈസർ അതെന്താണ്, വോളാറ്റൈൽ ആണ്. കാരണം അത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അന്നേരം തന്നെ ആവിയായി പോകും, പെട്ടെന്ന് പെട്ടെന്ന് ആവിയായി പോകും അല്ലേ. പെട്രോളും അതേപോലെ തന്നെയാണ്. പെട്രോളിന്റെ ഡബ്ബ നമ്മൾ തുറന്നിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് കാണാൻ പറ്റും. നമ്മളൊരു ഇപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ അതിന്റെ ഇങ്ങനെ ആവി പോകുന്നത് നമുക്കൊരു ബ്ലേഡായിട്ട് കാണാം. അതിന്റെ ടോപ്പ് മോസ്റ്റ് നമ്മൾ എവിടെ നിന്നാണ് തുറന്നിട്ട് വെച്ചത് അവിടെ. പക്ഷെ ഇത്രത്തോളം വോളാറ്റൈൽ അല്ല നമ്മളുടെ ഡീസലൊക്കെ. ഓക്കെ, നമ്മൾ പക്ഷെ നമ്മൾ സാനിറ്റൈസറും പെട്രോളൊക്കെ ഏകദേശം ഒരേ ഗണത്തിൽ വരുന്ന. അതല്ലേ നിങ്ങൾക്കറിയാം തിന്നർ, നമ്മൾ പെയിന്റിന്റെ അകത്തൊക്കെ മിക്സ് ചെയ്യുന്ന തിന്നറൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ വോളാറ്റൈൽ കോമ്പോണൻസ് ആണ്. അപ്പൊ ഇങ്ങനത്തെ കോമ്പോണൻസ് നൈട്രജൻ ഓക്സൈഡ്സ് ആയിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് ഇൻ എന്തിൻ്റെ അകത്ത്, ആരുടെ സപ്പോർട്ടോട് കൂടിയിട്ടാണ്, സൺലൈറ്റ് ഉള്ള സപ്പോർട്ട് കൂടി, സൺലൈറ്റിന്റെ ഡയറക്റ്റ് സൺലൈറ്റിന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് മിക്സ് ആകുന്ന സമയത്താണ് നമുക്ക് ഏതുണ്ടായി വരുന്നത്, നമ്മളുടെ ഗ്രൗണ്ട് ലെവൽ ഓസോൺ അഥവാ O3 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ മിക്സിങ്ങിനെ നമ്മൾ പറയുന്ന പേരാണ് ബേക്കിംഗ്. ബേക്കറിന്റെ അകത്തൊക്കെ നമ്മൾ ബേക്ക് ചെയ്തെടുക്കൂലേ, അങ്ങനെ ഓവനിലിട്ട് ബേക്ക് ചെയ്യുന്ന പോലെ സൺലൈറ്റിന്റെ ഇതിൻ്റെ അകത്ത് നമ്മൾ ബേക്ക് ചെയ്തെടുക്കും ഏതിനും, വോളാറ്റൈൽ ഓർഗാനിക് കോമ്പോണൻസും ഈ നൈട്രജന്റെ ഓക്സൈഡ്സുകളും തമ്മിൽ മിക്സ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഐറ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മളുടെ ഗ്രൗണ്ട് ലെവൽ ഓസോൺ എന്ന് പറഞ്ഞിട്ട് വിശേഷിപ്പിക്കുന്നത്. അപ്പൊ ഇതൊരു നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, ഗ്രൗണ്ട് ലെവൽ ഓസോൺ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ടേം പഠിച്ചു വെക്കുക, അത് പഠിക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു ടേമും കൂടി അറിയണം, VOC അല്ലെങ്കിൽ വോളാറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയും പഠിച്ച സ്ഥിതിക്ക് നമുക്കിനി മെല്ലെ മെല്ലെ നമ്മളുടെ സ്പെസിഫിക് ആയിട്ട് നമുക്കറിയാം, ഇപ്പൊ കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ്സ് അല്ലെങ്കിൽ സൾഫർ ഡൈ ഓക്സൈഡ്, ഈ പറഞ്ഞ വോളാറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ പെർട്ടിക്കുലർ മാറ്റേഴ്സ് അല്ലെങ്കിൽ നമ്മളെ അമോണിയ. നമുക്കറിയാം അമോണിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിഷവാതകമാണ് അല്ലേ, അതുകൊണ്ടാണല്ലോ നമ്മളിപ്പോൾ റെഫ്രിജറേഷൻ്റെ അകത്തൊന്നും യൂസ് ചെയ്യാത്തത്. തോന്നിക്കില്ല അത് എന്തു ആവാം. അപ്പൊ നമുക്ക് ഓരോന്നിൻ്റെയും എങ്ങനെയാണ് അത് ഫോം ചെയ്യുന്നത്, ഓക്കെ, അതിൻ്റെ മെയിൻ റീസൺ, അത് ഫോം ചെയ്യാനുള്ള കാരണങ്ങൾ എന്താണ്, അത് എന്ത് രീതിയിലാണ് നമുക്ക് ഹാർംഫുൾ ആവുക, ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് ഇനി പഠിക്കേണ്ടത്. സോ ജസ്റ്റ് ഇതൊന്ന് നോക്കി വെക്കുക ആയി തന്നെ. അപ്പൊ അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെയാണ് ഞാനിപ്പം ഇതിനെ പറഞ്ഞിട്ടുള്ളത്. കാരണം നമുക്ക് ഈ VOC വോളാറ്റൈൽ ഓർഗാനിക് കോമ്പോണൻസ് ഈ ഒരു ടേം നമുക്കിന് ഭാവിയിൽ ആവശ്യമുള്ളതാണ് ഈ ഒരു സാധനം പഠിക്കുന്ന സമയത്ത്. ഓക്കെ, അപ്പൊ നമ്മളെ പ്രൈമറി പൊലൂട്ടൻസിന്റെ അകത്ത് വരുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. അതായത് നമ്മളെ പൊലൂട്ടൻസിന്റെ പേരിൽ വരുന്ന ഫസ്റ്റ് തന്നെ നമുക്ക് കാർബൺ മോണോക്സൈഡിൽ പിടിക്കാം. ഫസ്റ്റത്തെ ഐറ്റമായിട്ട് നമുക്ക് CO അഥവാ ഇത് ഒറ്റ ഓക്സിജൻ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇതിനെന്ത് വിളിക്കുന്നത്, കാർബൺ മോണോ ഓക്സൈഡ് അല്ലെങ്കിൽ കാർബൺ മോണോക്സൈഡ് നമ്മൾ ഒറ്റയടിക്ക് പറയും. കാർബണും ഒറ്റ ഓക്സിജനും കൂടി വന്ന CO2 നമുക്കറിയാം, CO2 അത്ര വലിയ വിഷമുള്ള കാര്യങ്ങളൊന്നുമല്ല. CO2 ആണ് നമ്മൾ ഫയർ എക്സ്റ്റിംഗ്വിഷറിൻ്റെ അകത്ത് നമ്മളെ ശ്വാസത്തിൻ്റെ അകത്ത് പുറത്തേക്ക് വരുന്നത് ഒക്കെ CO2 തന്നെയാണ്. അത് നമുക്കറിയാം അത്രത്തോളം വിഷമുള്ള സാധനമല്ല, നമ്മൾ ഓക്സിജൻ ലെവൽ കുറക്കുന്നു മാത്രമേ ഉള്ളൂ CO2 അളവ് കൂടിക്കഴിഞ്ഞാൽ. പക്ഷേ കാർബൺ മോണോക്സൈഡ് അറ്റ് ദ സെയിം ടൈം ഹൈലി ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു വസ്തുവാണ് കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ CO പറ്റി നമ്മളധികം ചിന്തിക്കേണ്ട, CO2 പറ്റി നമ്മൾ ചിന്തിക്കേണ്ട, നമുക്ക് കാർബൺ മോണോക്സൈഡ് എങ്ങനെയാണ്, അതെങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, അത് എങ്ങനെയൊക്കെയാണ് അത് നമ്മളെ അന്തരീക്ഷത്തിൽ ഇൻഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഡയറക്റ്റ്ലി എങ്ങനെയാണ് അത് നമ്മളെ അന്തരീക്ഷത്തിനെ എഫക്റ്റ് ചെയ്യുന്നത്, ഈ സാധനത്തിനെ പറ്റിയിട്ടൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ ഈ കാർബൺ മോണോക്സൈഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഓർഡർലെസ്സാണ്, ഓർഡർലെസ് ആൻഡ് കളർലെസ് ഗ്യാസാണ്. അതിന് കളറുമില്ല മണവുമില്ല, ഓർഡർ എന്ന് ഉദ്ദേശിക്കുന്നത് മണത്തിനെയാണ്. ഓർഡർലെസ് ആൻഡ് കളർലെസ് ഗ്യാസാണ്. എങ്ങനെയാണ് അത് ഉണ്ടാകുന്നത് അറിയുന്ന കാര്യമല്ലേ, എങ്ങനെയാണ് ഉണ്ടാകുന്നത്, നമ്മൾ വണ്ടികളുണ്ടാകുന്ന ഉണ്ടാകുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് മെയിനായിട്ട് ഉണ്ടാകുന്നത്, ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള കമ്പസ്റ്റൻ കാരണം, ഇൻകംപ്ലീറ്റ് കമ്പസ്റ്റൻ ഓഫ് ഏത് ഫ്യൂവൽ, വണ്ടീൻ്റെ അകത്തൊക്കെ യൂസ് ചെയ്യുന്ന ഫ്യൂവലിൻ്റെ
ഇൻകംപ്ലീറ്റ് കമ്പസ്റ്റൻ കാരണം ഉണ്ടാകുന്ന ബൈ പ്രോഡക്റ്റ് ആണ് കാർബൺ മോണോക്സൈഡ്. കംപ്ലീറ്റ് കമ്പസ്റ്റൻ ആണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? കാർബൺ ഡയോക്സൈഡ് ആണ് കിട്ടുക. പക്ഷേ ഇൻകംപ്ലീറ്റ് കമ്പസ്റ്റൻ ആണെങ്കിൽ നമ്മൾക്ക് അവിടെ കിട്ടുന്ന സാധനം ഓർഡർലെസ് ആൻഡ് കളർലെസ് ആയിട്ടുള്ള ഇൻകംപ്ലീറ്റ് കമ്പസ്റ്റൻ ഓഫ് ഫ്യൂൽസിൻ്റെ അകത്ത് വരുന്ന ഇത് കാർബൺ മോണോക്സൈഡ് എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് തന്നെ ആരായിരിക്കും? എന്നിട്ട് നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ആവാം, അല്ലെങ്കിൽ നമ്മളുടെ ബയോമാസ് എന്തെങ്കിലും കത്തിക്കുന്ന സമയത്ത്. ഓക്കെ, മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് ആരായിരിക്കും? നമ്മളുടെ ഓട്ടോമൊബൈൽസ്, അല്ലെങ്കിൽ നമുക്ക് പറയാം ബയോമാസിൻ്റെ, ബയോമാസ് എന്ന് വെച്ചാൽ അറിയാലോ നമ്മളെ ചാണകവും ഇതൊക്കെ കത്തിക്കുമല്ലോ. പണ്ട് കാലത്ത് അതൊക്കെയായിരുന്നു നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ നമ്മളെ കോൾ കൽക്കരി ഇതൊക്കെ കത്തിക്കുന്ന സമയത്ത് ബയോമാസിൻ്റെ ബേണിങ്, ഇതൊക്കെയാണ് നമ്മൾ ഫ്യൂവലായിട്ട് പണ്ട് യൂസ് ചെയ്തത്. കണ്ടിട്ടുണ്ടാവില്ല പഴയ പടത്തിൻ്റെ അകത്തൊക്കെ ഉണ്ടല്ലോ കൽക്കരി ഉപയോഗിച്ച് പോകുന്ന വണ്ടികളൊക്കെ, ട്രെയിനൊക്കെ. ഓക്കെ, അപ്പോൾ കൽക്കരി ആയിരുന്നു പണ്ട് കാലത്ത് നമ്മളെ ട്രെയിനൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ബയോമാസായിട്ട് യൂസ് ചെയ്തത്. അപ്പോൾ ഒന്നുകിൽ ഓട്ടോമൊബൈൽസ്, അതായത് സാധാരണ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാറ്, ബൈക്ക് ഇത്യാദി സാധനങ്ങൾ, ഇല്ലെങ്കിൽ നമ്മളെ ബയോമാസ് ബേൺ ചെയ്യുന്ന സമയത്തും ഏതുണ്ടാവും? നമ്മളുടെ കാർബൺ മോണോക്സൈഡ് ജനറേറ്റ് ആവാൻ സാധ്യതയുണ്ട്. ഇനി ഇത് മാത്രമൊന്നുമല്ല, നമ്മളുടെ സാധാ അടുപ്പുണ്ടല്ലോ, അതായത് നമ്മൾ മരം വെച്ചിട്ട് കത്തിക്കുന്ന അടുപ്പ്, അതായത് വുഡ് സ്റ്റൗ, ഇതിൻ്റെ അകത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. ഇനി അതും അല്ലെങ്കിൽ ചിലപ്പം ഏതെങ്കിലും ഇൻഡസ്ട്രീസ് നിന്നും, വണ്ടീൻ്റെ അകത്ത് മാത്രമല്ലല്ലോ നമ്മൾ ഫ്യൂവൽ കത്തിക്കുന്നത്, നമ്മൾ ഇൻഡസ്ട്രീസിൻ്റെ അകത്തും ഫ്യൂവൽ കത്തിക്കാറുണ്ട്. ഈ അടുത്ത കാലത്ത് ഞാനൊരു ട്രോള് കണ്ടിട്ടുണ്ടായിരുന്നു. ട്രോള് കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ സ്റ്റേഷൻ ഉണ്ടല്ലോ, നമ്മളെ ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ചാർജ് എടുക്കാനുള്ള ഔട്ട്പുട്ട് പോയിന്റ്, ഇത് ശരിക്കും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡീസൽ കത്തിച്ചിട്ടായിരുന്നു. അപ്പോൾ അതൊരു ട്രോൾ ഉണ്ടായിരുന്നു, ഉണ്ട് നമ്മളെ ഡീസൽ എൻജിൻ വർക്ക് ചെയ്യിപ്പിച്ചിട്ടാണ് ഏത് ഇതിൻ്റെ അകത്ത് ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ചാർജിങ് പോയിന്റിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഇത് വരുന്നത്, ഏത് ഇലക്ട്രിക് വെഹിക്കിളിലേക്ക് ബാറ്ററീൻ്റെ അകത്തേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡീസൽ ഒരു പവർ പ്ലാന്റ് കത്തിച്ചിട്ട് അത് സ്റ്റോർ ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു ട്രോൾ ഉണ്ടായിരുന്നു. സാധാരണ നമ്മൾ, കാരണം അങ്ങനെ നടക്കുകയുള്ളൂ, അല്ലെങ്കിൽ അല്ലാതെ നമുക്ക് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ആയിരിക്കണം അല്ലേ, അല്ലെ ടൈഡൽ അല്ലെങ്കിൽ വിൻഡ് എനർജി. ഈ നമ്മളെ ഡാമൊക്കെ സിറ്റുവേറ്റ് ചെയ്ത് ഇടുക്കി അവിടെ വെക്കുക, ഇത് നമുക്ക് മെയിൻ റോഡിൽ കൊണ്ടുപോയി വന്ന് വെക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ ചില സാഹചര്യങ്ങളിൽ നമ്മൾ ഡീസലൊക്കെ ബേൺ ചെയ്തിട്ടൊക്കെയാണ് ഏതിനുപയോഗിക്കുന്നത്, ഇതിൻ്റെ അകത്ത് ഇലക്ട്രിസിറ്റി സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള മെയിൻ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ വണ്ടീൻ്റെ അകത്തുനിന്ന് ഡീസൽ കത്തിക്കുന്നതിനെക്കാട്ടും നല്ലത് ഇവിടെ നിന്ന് കത്തിച്ചിട്ട് നമുക്ക് കിട്ടുന്ന ചാർജ് ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നുള്ളതാണ്. ഓക്കെ, ബാക്കിയുള്ള വണ്ടീൻ്റെ അകത്തുനിന്ന് കത്തിച്ച് കഴിഞ്ഞാൽ നമ്മൾ അതോടെ തീർന്നല്ലോ. ഇതിൻ്റെ അകത്തുനിന്ന് പക്ഷേ കത്തിച്ച് കഴിഞ്ഞാൽ നമുക്കത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും, എന്നിട്ടത് ഭാവിയിൽ ഇലക്ട്രിക് വെഹിക്കിളിൽ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മളുടെ മെയിനായിട്ട് ഇതിൻ്റെ സോഴ്സസ് വരുന്നത്. ഇപ്പോൾ ഈ നമ്മളെ കാർബൺ മോണോക്സൈഡിൻ്റെ മെയിനായിട്ടുള്ള എഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഇത് നമ്മളെ ഹീമോഗ്ലോബിൻ ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് എന്ത് ചെയ്യും? ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഇതിൻ്റെ എഫക്റ്റാണ് പറയുന്നത്. ഹീമോഗ്ലോബിൻ ഉണ്ടല്ലോ, ഹീമോഗ്ലോബിൻ്റെ മെയിൻ റെഡ് ബ്ലഡ് സെൽസിൽ ഉണ്ടാകുന്ന സാധനമാണ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് നിന്ന് ഹീമോഗ്ലോബിനാണ് നമ്മളെ ബ്ലഡിലേക്ക് വേണ്ട എല്ലാ ഓക്സിജനൊക്കെ സപ്ലൈ ചെയ്യുന്നതിൻ്റെ ആൾ. അതിൻ്റെ ആ ഓക്സിജൻ സപ്ലൈ ആര് കുറക്കും? കാർബൺ മോണോക്സൈഡ് വന്നു കഴിഞ്ഞാൽ. കാരണം എന്താ, ഒരു ഓക്സിജനും കൂടി ഇതിന് കിട്ടിക്കഴിഞ്ഞാൽ അത് കാർബൺ ഡയോക്സൈഡ് ആയിട്ടാണ് മാറും, അത് കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കുമായിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് അത് നമ്മളെ ബോഡീൻ്റെ അകത്തുള്ള എന്ത് കുറക്കാൻ സാധ്യതയുണ്ട്, നമ്മളുടെ ഓക്സിജൻ ലെവൽ നമ്മളുടെ ബോഡിക്ക് പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഓക്സിജൻ കിട്ടാത്തതുകൊണ്ട് തന്നെ നമുക്ക് എന്തുണ്ടാവും? കാർഡിയാക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, കാർഡിയാക് ആയിട്ടുള്ള പ്രോബ്ലംസും ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതൽ. ഓക്കെ, പിന്നെ നമ്മളെ ഗ്രൗണ്ട് ലെവൽ ഓക്സിജൻ ഉണ്ടല്ലോ, ഇതൊരു ഹൈഡ്രോ കാർബൺ പോലെ തന്നെയുള്ള ഐറ്റാണല്ലോ, അതുകൊണ്ട് തന്നെ ഇത് ഇതിൻ്റെ അകത്തുനിന്നും ഗ്രൗണ്ട് ലെവൽ ഓസോൺ
ഓസോൺ ഉണ്ടാവാനുള്ള സാധ്യതയും ഇതിൽ നിന്ന് കൂടുതലാണ്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. അപ്പൊ നമുക്ക് തൽക്കാലം പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് വെച്ചാൽ ഇതിന്റെ കുറച്ച് മെയിനായിട്ട് ഇത്രയും കംപ്ലയൻസ് ആണ് ഇതിനായിട്ടുള്ളത്. ഏത് നമ്മളുടെ ശരീരത്തിലെ ഹീമോഗ്ലോബിൻ്റെ അകത്തും വരുന്ന ഓക്സിജൻ സപ്ലൈ കുറക്കും, അതേപോലെ തന്നെ കാർഡിയാക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും, പിന്നെ ഗ്രൗണ്ട് ലെവൽ ഓസോൺ. ഓക്കെ, ഈ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് മെയിനായിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ നോക്കി വെച്ചിട്ട് നമുക്ക് ഏതായാലും ബാക്കിയുള്ള കാര്യങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. കാർബൺ മോണോക്സൈഡ് അല്ലാതെ എന്നും കുറേ കുറേ പൊലൂട്ടൻസ് ഉണ്ട്. നേരത്തെ പറഞ്ഞാൽ നൈട്രജൻ ഓക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ്, എന്നിട്ട് കുറേ ഐറ്റംസ് എന്നും കിടക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ റേഷ്യോസ് എങ്ങനെയാണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. വെറുതെ നമുക്ക് റേഷ്യോസ് ഒന്നും നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ആവശ്യമില്ല. അതായത് അത്രത്തോളം വെഹിക്കിൾസിൻ്റെ അകത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അത്രത്തോളം മറ്റേ സാധാ ഇൻഡസ്ട്രീസിൻ്റെ അകത്ത് നിന്ന് വരാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് റേഷ്യോസൊക്കെ. അത് ഓരോ ആൾക്കാരുടെ സ്റ്റഡിയൊക്കെയാണ്, അത് ഓരോ പ്രാവശ്യം മാറിക്കൊണ്ടിരിക്കും. അല്ലേ, ചിലപ്പോൾ ഈ ഒരു വർഷം എടുത്ത സ്റ്റഡി ആയിരിക്കില്ല, അടുത്ത വർഷത്തേക്ക് ചിലപ്പം കുറേ വണ്ടികൾ ഇറങ്ങിയിട്ടുണ്ടാവും കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ചിലപ്പം മാറാനുള്ള സാധ്യതയുണ്ട്, ഈ പറഞ്ഞ റേഷ്യോ ഒന്നും ആയിരിക്കില്ല. അപ്പോൾ അതൊക്കെ ഓരോ വർഷവും മാറിക്കൊണ്ടിരിക്കും. അത് നമുക്ക് ഒരിക്കലും ഒരു പർട്ടിക്കുലർ വാല്യൂ ഇത്രയാണെന്നൊന്നും പറയാനൊന്നും പറ്റില്ല. നമ്മളെ ജനസംഖ്യ വരെ മാറിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഓരോ നിമിഷത്തിലും ഓരോരോ ആയിരിക്കും ഇതിൻ്റെയൊക്കെ റീഡിങ് ഉണ്ടാവും. അപ്പോൾ ഏതായാലും നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പം എല്ലാവരും പറ്റുകയാണെങ്കിൽ ഒന്ന് നോക്കുക വീഡിയോസൊക്കെ.